സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. ഒരു യുദ്ധ പ്രഖ്യാപനമാണ് ബി ജെ പി ഗവൺമെന്റ് നടത്തിയിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായ ബഹുജന അഭിപ്രായം രൂപീകരിക്കണമെന്നാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. പാർലമെന്റിൽ ഇപ്പോൾ കോവിഡ് കാലഘട്ടം ഉപയോഗിച്ചുകൊണ്ട് ഓരോ ബില്ലുകളും ഞൊടിയിടയിൽ പാസാക്കിയെടുക്കാനാണ് ബി ജെ പി ഗവൺമെന്റ് ശ്രമിച്ചത്. പാർലമെന്ററി ജനാധിപത്യം തന്നെ അതിൻ്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കാൻ ബി ജെ പി തയ്യാറല്ല എന്നതാണ് പാർലമെന്റ് നടപടികൾ വ്യക്തമാക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് നടപ്പാക്കുന്ന നയം ഇതേ നിലയിൽ പ്രതിലോമകരമാണ്. ഡിജിറ്റൽ ആരോഗ്യ സേവന രംഗത്തേക്ക് സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളെയും ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളെയും കോർപ്പറേറ്റുകളെ കൊണ്ടുവരാനാണ് ഇപ്പോൾ കേന്ദ്രം തീരുമാനിച്ചിട്ടുള്ളത്. ഇത് വലിയ തോതിലുള്ള പ്രത്യാഘാതമാണ് രാജ്യത്തുണ്ടാക്കാൻ പോകുന്നത്. മതനിരപേക്ഷതയും ജനാധിപത്യവുമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ശീല. ഈ ഭരണഘടനാ തത്വങ്ങളെ നിരാകരിക്കുന്ന വിധത്തിലാണ് കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഫെഡറൽ തത്വങ്ങളെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ടുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമാണ് കൃഷി സംസ്ഥാന വിഷയമായിട്ടുള്ള കൃഷി മേഖലയിൽ പോലും കാർഷിക മേഖലയിൽ പോലും നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാനത്തിൻ്റെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് കാർഷിക മേഖലയിൽ കൊണ്ടുവന്ന പുതിയ നിയമനിർമ്മാണം വ്യക്തമാക്കുന്നത്. ഫെഡറൽ ഘടനയെ തകർക്കുന്ന ഈ നിയമത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള എൽ ഡി എഫ് ഗവൺമെൻറ് തീരുമാനം ഏറ്റവും സ്വാഗതാർഹമായ ഒരു സമീപനമാണ്. നിയമപരമായും ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ടും ഇതിനെതിരായിട്ടുള്ള ശക്തമായ ഇടപെടൽ നടത്തണം എന്നാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. പാർലമെന്റിൽ ഈ പ്രശ്നത്തിൽ കേരളത്തിലെ യു ഡി എഫ് എംപിമാർ സ്വീകരിച്ച സമീപനം കോൺഗ്രസ് തയ്യാറായില്ല. കോൺഗ്രസിന് ഇക്കാര്യത്തിലുള്ള കള്ളക്കളിയുടെ ഭാഗമാണ് ലോക്സഭയിൽ സ്വീകരിച്ച ഈ സമീപനം.